സൂപ്പർ സ്റ്റാറിനെ ഇന്ന് കാട്ടിയൊക്കെ ഒരു ചവിട്ടും ഉണ്ടിട്ടുണ്ട്. സിദ്ദിഖ് ലാലിനകത്തെ ലാല് പുള്ളി, ആ പുള്ളി വേറെ ടൈപ്പാണ് പുള്ളി. പിന്നെ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലെ ഭൂത ആവേശമുള്ള ആവേശമാണ്. പിന്നെ പുള്ളി ചെയ്യുന്നത് അഭിനയിക്കേണ്ട കാര്യങ്ങളൊക്കെ റിയലായിട്ട് ചെയ്യും. പിടിച്ചു തള്ളണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തള്ളു തള്ളി നമ്മൾ പോയി വീണിരിക്കും, ഉറപ്പാത്. പുള്ളി റിയലായിട്ട് ചെയ്യും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളുന്ന പോലെ കാണിക്കും, നമ്മൾ തന്നെ തന്നെ പോയി വീഴും. പുള്ളി പിടിച്ചാൽ തള്ളുവോ? തള്ളോ? അതെ, ഉരുക്കാത് പുള്ളി. ഒന്നാമത് ആ സൃഷ്ടി തന്നെ ഉരുക്കാണ്, അത്ര ആരോഗ്യമാണ്. അയാൾ തള്ളുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉദാഹരണം, ഒരു പടത്തിൽ പിന്നെ പടം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ഇൻ്റർവെൻഷനെ പറഞ്ഞ് മാറ്റി മാറി നിൽക്കുന്ന പറഞ്ഞിട്ട് പുള്ളി ദേഷ്യപ്പെട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവെൻസാണ് നിൽക്കുക, ഇൻ്റർവെൻഷനെ പിടിച്ച് ഇങ്ങനെ തള്ളിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവെൻസേൻ്റെ കൈയെടുത്തിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുള്ളി വന്ന് പിടിച്ചു മാറ്റുന്നത്. ഇൻ്റർവെൻസിൻ്റെ കയ്യെ പിടിച്ചു. പുള്ളിയുടെ രണ്ട് വിരൽ പിന്നെ രണ്ടാഴ്ച ബ്ലാസ്റ്ററിലായിരുന്നു രണ്ട് വിരൽ. അതാണ് പുള്ളി. പുള്ളിയുടെ എനിക്ക് ഒരു ചവിട്ടും കിട്ടി ചന്ദ്രനുദിക്ക് എന്നുള്ള ദിക്കിൽ നിന്നുള്ള സിനിമയ്ക്കകത്ത്. നല്ല ചവിട്ടായിരുന്നു, ഒരു ഒന്നര ചവിട്ടായിരുന്നു. വീണ് ചവിട്ടുണ്ട്, വീണ് പിന്നെ തെറിച്ച് എന്തെങ്കിലും അല്ല, സോറി പറഞ്ഞു. സോറി പറഞ്ഞിട്ട് കാര്യം ഇല്ലെങ്കിൽ പോലും പുള്ളി ആ മര്യാദ കാണിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വന്ന് സോറി പറഞ്ഞു. ചവിട്ട് കൊണ്ടുവന്നുള്ളത് അറിഞ്ഞു. അപ്പം ഞാൻ ഓടി പുള്ളിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ പുള്ളി ചവിട്ടുന്നു. അപ്പം ചവിട്ടും എന്നുള്ളത് അറിയാം. ശശിയേട്ടനാണ് ഫൈറ്റ് മാസ്റ്റർ മാഫിയ ശശി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വെച്ചിട്ട് അത് ശ്രദ്ധിച്ചോണം, പുള്ളി ചിലപ്പോൾ ചവിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒത്തിരി കീഴിലോട്ട് പോകണ്ട, ഒരു ചവിട്ട് കൊണ്ടുവന്നുള്ളൊരു പ്രതി തോന്നുന്നു, അത്രയും അടുത്ത് വരെ പോയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു റിഹേഴ്സലെടുത്തു. ഓക്കെ, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയത്തുമില്ലായിരുന്നു. അല്ല, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ സൂക്ഷിച്ചാൽ, ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അടി അടിക്കുന്നവനല്ല സൂക്ഷിക്കുന്നത്, അടി കൊള്ളുന്നവനത് സൂക്ഷിക്കേണ്ടി. അപ്പോൾ ഞാനങ്ങോട്ട് ചെന്ന് പുള്ളി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് കയറി ഒരൊറ്റ ചവിട്ട് നെഞ്ചത്ത്. ഞാൻ തെറിച്ച് പുറകോട്ട് ചെന്ന് വീണു. പുള്ളി അപ്പോഴത്തേക്ക് ഓടി വന്ന് അതന്നെ പിന്നെ സിനിമയിലും ആ ഷോട്ടാണ് എടുത്തേക്കുന്നത്. കാരണം അത്ര ഒറിജിനലായിരുന്നു, അതാണ് ഒറിജിനൽ ചവിട്ടാണ്. എന്നാൽ സോറിയൊക്കെ പറഞ്ഞ് നമ്മൾ പിടിച്ച് എന്തെങ്കിലും ചവിട്ട കിട്ടിയല്ലോ ഇങ്ങനെയുള്ള നടന്മാരിൽ. ഈ അല്ല, ഇങ്ങനെയുള്ള സീനിൽ അതെ, അല്ലാതെ വേറെ അങ്ങനെ വലിയ കാര്യമായ പരിക്കൊന്നുമില്ല. മനപ്പൂർവ്വം ഉപദ്രവിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ അല്ലേ? മനപ്പൂർവ്വം അല്ലത്, ചില മൂഡാണ്. ഞാൻ പണ്ട് ഈ ബാലങ്ക നേരൊക്കെ അങ്ങനെയുള്ള സ്വഭാവം പറഞ്ഞു. അയ്യോ, അതൊക്കെ അതൊക്കെ നല്ല പൊന്നുപോലെ നല്ല മനുഷ്യരാണ്. നമ്മളിപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പിന്നെ തല്ലുന്ന അല്ലെങ്കിൽ അതിനെ ഗുസ്തി പിടിക്കുന്ന ഉളയ്ക്കുന്ന എന്തെങ്കിലും സീനുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്നും ഇരിക്കും കുഴപ്പമൊന്നുമില്ലേ, മേലിൽ നൊന്തായിരുന്നോ എന്നൊക്കെ അവരും ഒന്ന് അന്വേഷിക്കും നേരിട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നൊന്താ തന്നെ നമ്മൾ പറയും, ഏയ് ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല, അത് നമ്മൾ മാറി നിൽക്കും. ഇവർക്ക് ഇവരുടെ ടൈമിങ് കറക്റ്റല്ലേ? മമ്മൂട്ടി മോഹൻലാലിൻ്റെ കടി സീനിലൊക്കെ അവർ കറക്റ്റായിട്ട് വെച്ച് ഉപദ്രവം ഉണ്ടാവത്തില്ലല്ലേ? എനിക്ക് എത്രയെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു സാധനം മാത്രം എടുക്കാമെന്നേ ഓർമ്മയിൽ നിൽക്കും. ഇപ്പോൾ ഒരു ഫൈറ്റ്, നമ്മൾ തമ്മിലൊരു ഫൈറ്റ്, ഞാൻ നിങ്ങളെ ഒന്ന് അടിക്കുന്നു, നിങ്ങൾ എന്നെ ആ പിന്നെ ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞേക്കുന്ന അടി കൊണ്ടുകൊണ്ട് നിങ്ങൾ വന്നിട്ട് എൻ്റെ വയറ്റത്തിടിക്കുന്നു. വയറ്റത്തിടിക്കുമ്പോൾ ഞാൻ മുമ്പോട്ട് കുനിയുന്നു, കുനിയെന്ന് പറഞ്ഞാൽ തലക്കിടിക്കുന്നു, തലക്കിടിച്ച് ഞാൻ പുറകോട്ട് പോകുമ്പോൾ ചവിട്ടുന്നു. ഇങ്ങനെ മൂന്നാല് ആക്ഷൻ പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഓർത്തിരിക്കണമെന്നില്ല എനിക്ക്, ഞാനും ഇത് ഓർത്തിരിക്കണമെന്നില്ല. ആദ്യം വരണം ഞാൻ തലയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വയറ്റത്തിടിക്കാൻ നേരത്ത് കൊള്ളത്തില്ല. അത് കഴിഞ്ഞ് തലയിലിടിക്കാൻ നേരത്തെ നമ്മൾ വയറും തള്ളിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ വയറ്റത്തിടി കിട്ടും. പേടിയുണ്ടെങ്കിലും സീനൊക്കെ അഭിനയിക്കാൻ പേടിച്ചിട്ട് കാര്യമില്ല, കാരണം മനഃപൂർവ്വം ആരും ചെയ്യില്ല എന്ന് നമുക്കൊരു 100% ഉറപ്പുണ്ട്. ഈ ഇങ്ങനെയുള്ള മനഃപൂർവ്വം അല്ലെങ്കിൽ തന്നെ ഇവരുടെ ഈ സംഭവത്തിൽ നിങ്ങൾ പരസ്പരം ആശയം നടക്കും ആദ്യം? അത് കുറച്ചൊക്കെ നമുക്ക് കിട്ടും, എങ്ങനെയൊക്കെ ചെയ്താലും കുറച്ചൊക്കെ കിട്ടും. കിട്ടാതിരിക്കാൻ പറ്റത്തില്ല, കാരണം പിന്നെ ഒരു ഇപ്പം ക്രൗഡൊക്കെ ആണെങ്കിൽ ഉറപ്പാണ് തല്ല് കിട്ടിയിരിക്കും. അതല്ല ഇപ്പോൾ സിംഗിൾ ഫൈറ്റ് ആണെങ്കിൽ പോലും തെറ്റുപറ്റ മനുഷ്യരാണ്, മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ തെറ്റുപറ്റ. അത് നമ്മുടെ ഒപ്പോണൻറ്റിനും ആകാം എനിക്കും ആകാം. ആര് ചെയ്താലും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും, ചിലപ്പോൾ അയാളായിരിക്കും. അത് ഒരു പ്രശ്നമായിട്ട് ആരും എടുക്കത്തില്ല. മനഃപൂർവ്വം ചെയ്തു എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് മനഃപൂർവ്വമല്ല, അറിയാതെ പറ്റുന്നത്. ചിലപ്പോൾ അടിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ തൊട്ടിതിലേ പോകണം, ദേഹത്ത് തൊടരുത്. ആ സമയത്ത്
പിന്നെ ഈ അടി കൊള്ളുന്ന ആൾ ഇങ്ങനെ തന്നെ നിൽക്കണം, ഇത്രയും നാഞ്ഞാൽ ചിലപ്പോൾ അടിയുള്ളൂ. അതെ അതെ ശരി. മുമ്പോട്ടൊന്ന് നാഞ്ഞു പോയെങ്കിൽ അപ്പം അടിയുള്ളൂ. അത് കണക്കാക്കിയാണ് നമ്മൾ അടിക്കുന്നത്. അവർ ഇടി ഇടിക്ക് പഞ്ച് സുരേഷ് ഗോപിക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ എന്തായാലും സൂക്ഷിച്ചാൽ പറ്റും. വളരെ കംഫർട്ടാണ് പുള്ളിയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ. ഇത്ര ആരടി പൊക്കോ? ആ പുള്ളി, പുള്ളിക്ക് അറിയാം. പുള്ളി ഫൈറ്റ് ചെയ്യാനായിട്ട് ജനിച്ച ആളാന്ന് തോന്നുന്നു. ലാലേട്ടനും അതുപോലെ. ലാലേട്ടനും പിന്നെ ഒന്നുകൂടെ ഈ നാടൻ തല്ലുണ്ടല്ലോ, അല്ലാതെ ഈ പിന്നെ നമ്മുടെ പുലിമുരുകനാത്തെ ഫൈറ്റല്ല, നാടൻ അടി. മമ്മൂട്ടി മമ്മൂക്കയുടെ ആണെങ്കിൽ ഒരു കുഴപ്പമേ ഉള്ളൂ. മമ്മൂക്ക ഓടി നടന്നിരിക്കത്തില്ല. മമ്മൂക്ക നിൽക്കുന്നിടത്തോടെ ഡി ഉള്ളണ്ടി ഇവർ ചെല്ലണം, അവിടെ ചെന്ന് വാങ്ങിച്ചു പൊക്കോണം. ലാലേട്ടനും സുരേഷേട്ടനും അങ്ങനെ അവർ ആൾ നിൽക്കുന്നിടത്ത് പോയി ഇടിക്കും. ഇദ്ദേഹം അങ്ങനെ പോകത്തില്ല, വന്ന് വാങ്ങിച്ചോണം. നേരത്തെ പറഞ്ഞു വെച്ചേക്കും. ആ ഈ ഡയറക്ടർമാർ അധികം മമ്മൂക്ക ഓടിപ്പിക്കത്തുമില്ല അല്ലേ, അവിടെ നിർത്തിയുള്ള പ്ലാൻ ചെയ്യത്തുള്ളൂ. അല്ല അത് പിന്നെ ഒന്നാമത് പ്രായമുള്ള ഒരു മനുഷ്യൻ, പിന്നെ ശരീരം അനങ്ങിയുള്ള ജോലിയല്ല. ചുമ്മാ ഇപ്പം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ മുഖം കൊണ്ട് മാത്രം ചെയ്യുന്ന കസേരയിലും ചെയ്യുക എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതതല്ലല്ലോ, കൈയും കാര്യമൊക്കെ എടുത്തിട്ട് ചെയ്യണം. മമ്മൂക്കായ്ക്കൊന്നും പ്രശ്നമില്ല, കാരണം അവർ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഞാനത് ചോദിക്കാൻ വന്നു. ഇപ്പം എനിക്ക് വന്ന് കോശേട്ടനേക്കാൾ മൂത്തയാണെന്ന് തോന്നുന്നു അല്ലേ പ്രായത്തിൽ. മമ്മൂക്കാണോ ഇപ്പം ഇറങ്ങി പടം സാർ കണ്ടു ടർബോയുടെ? കണ്ടായിരുന്നു സാറ്. ടർബോ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഓടി നടന്നിടിക്കുക എന്ന് പറഞ്ഞാൽ ആ 73 വയസ്സുള്ള മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ളതാണ്. എക്സസൈസ് ചെയ്യുന്നുണ്ട് ഗോശേട്ടൻ. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറ്റത്തില്ല. അത്രയും ഫൈറ്റ് ഉണ്ടായി. ഞാൻ ഇപ്പം നമുക്ക് 3 ദിവസം എടുത്ത് ഞാൻ ചിലപ്പോൾ ഒരു 10 ദിവസം എടുക്കും. കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ആണെന്നുണ്ടെങ്കിൽ ശരീരം ഇച്ചിരി എക്സേർട്ട് ആയാലും നമ്മൾ കിതയ്ക്കത്തില്ല, ക്ഷീണിക്കത്തില്ല. അതല്ലാതെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ഫൈറ്റ് 4 നമ്പർ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കേണ്ടി വരും. അങ്ങനെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇടി കൊള്ളുന്നവൻ അണയ്ക്കാം, പക്ഷേ ഇടിക്കുന്നവൻ അണയ്ക്കാൻ പാടില്ല. നമ്മുടെ കൺസെപ്റ്റുകൾ അതാണല്ലോ.